ഒരു കഥ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ദുബായ് എയർപോർട്ടിൽ ആദ്യമായിട്ട് എമിറേറ്റ്സ് എന്ന് പറയുന്ന എയർലൈൻ സ്വന്തം പേരിൽ ആദ്യമായിട്ട് ഇറങ്ങിയ സമയത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ അവിടെയുള്ള ഷെയ്ക്കുമാരോട് പത്രക്കാർ ചോദിച്ചത്രേ, എന്താണ് എമിറേറ്റ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ എയർലൈൻ്റെ സ്വപ്നമെന്ന് ചോദിച്ചപ്പോൾ അവർ അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പറഞ്ഞത്രേ, ഞങ്ങൾക്ക് എയർ ഇന്ത്യയെ പോലുള്ള ഒരു എയർലൈൻ ആവണം. ശരിയാണ്, ഒരു കാലത്ത് ലോകത്തിൻ്റെ തന്നെ നെറുകിൽ നിന്ന ഒരു എയർലൈൻ കമ്പനി തന്നെയായിരുന്നു എയർ ഇന്ത്യ. ഇന്നൊരു ന്യൂസ് കേട്ടു നമ്മൾ, 300 ജീവനക്കാർ ഒരു ദിവസം സിക്ക് ലീവ് എടുത്ത് മാറി നിന്നു, 100 സർവീസുകൾ മുടങ്ങി, 1000 പാസഞ്ചേഴ്സിൻ്റെ യാത്ര മുടങ്ങി, 2 crore രൂപയുടെ നഷ്ടം രാജ്യത്തിനും കമ്പനിക്കും ഉണ്ടാക്കി. ഇവരെന്തിനാണ് സമരം ചെയ്തത്? ടാറ്റ ഏറ്റെടുത്തപ്പോൾ കൊണ്ടുവരാൻ ശ്രമിച്ച കുറച്ചും കൂടി എഫിഷ്യൻസി കൂടാൻ ആവശ്യമായിട്ടുള്ള മാറ്റത്തിന് കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത സീനിയർ എക്സിക്യൂട്ടീവ്സാണ് അത്രേ സമരം ചെയ്തത്. ഒരു സ്ഥാപനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രതിരോധവും സീനിയർ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നോ മാറാൻ തയ്യാറാവാത്ത ആളുകളിൽ നിന്നോ ആണ്. നമ്മുടെ സ്ഥാപനത്തെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാറാൻ തയ്യാത്തവരെ ആവശ്യമുള്ള സമയത്ത് പിടിച്ച് പുറത്തിടേണ്ടി വന്നാൽ അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും മുന്നോട്ട് പോകണം. കാരണം ഓരോ സ്ഥാപനവും ഒരുപാട് ഉയരാനും ഒരുപാട് ആളുകളുടെ തൊഴിലിടം കൂടിയാണ്, ഒരുപാട് പേരുടെ ജീവിതം കൂടിയാണ്. എയർ ഇന്ത്യയും ടാറ്റയിലൂടെ കുതിക്കുമെന്ന് പ്രതീക്ഷിക്കാം.